നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വിവിധ തരത്തിലുള്ള മദ്യങ്ങളുണ്ട്, വിസ്കി ഉണ്ട്, റം ഉണ്ട്, ബിയർ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡി ഉണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും പലപ്പോഴായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം വെച്ചാൽ വില കൂടിയതാണെങ്കിലും ശരി അല്ലെങ്കിൽ വില കുറഞ്ഞതാണെങ്കിലും ശരി, റമ്മ് എന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെ. ചിലപ്പം ചിലർക്ക് വേണമെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കണമെന്നില്ല, അല്ലെങ്കിൽ ചിലർക്ക് അത് ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും പൊതുവെ പറയുന്ന ഒറ്റ കാര്യം റമ്മ് കഴിച്ചാൽ പിറ്റേ ദിവസം വരുന്നത് ഈസിയായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ടയേർഡും ഇല്ലാതെ നമുക്ക് പുല്ല് പോലെ ഇരുന്നിട്ട് പോകാവുന്നതാണ്. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരിക്കലും റമ്മിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വൈൽഡ് ടൈഗർ റം. നമുക്ക് ഏകദേശം വേണമെങ്കിൽ പറയാം പുലിമുരുകൻ റമ്മെന്ന്. പുലിയുടെ നഖം ബാക്കി നല്ല ഒരു പാക്കിങ്ങോട് കൂടിയ ഈ ഒരു റമ്മിൻ്റെ ബോട്ടിലാണ് ഞാൻ നിങ്ങളുമായിട്ട് റിവ്യൂ ചെയ്യുന്നത്. എന്നാലും ഇതിൻ്റെ വില 1590 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പുലിമുരുകൻ റം എന്ന് പറയാം. ഇപ്പോൾ പുലിമുരുകൻ റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി ഓൾഡായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാനത് ഇതിൻ്റെ ഒരു രൂപഭംഗി കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പറഞ്ഞത് പുലിമുരുകൻ റം എന്ന് പറഞ്ഞാൽ. പറയാൻ കാര്യം മറ്റൊന്നുമില്ല, പുലിയുടെ രോമം പോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് ആ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കവറാണ് ഇതിനുള്ളത്. ഓക്കെ, ഇതാ അതോടൊപ്പം തന്നെ ഇതാ പുലിയുടെ നഖം, അത് ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ അതുകൊണ്ട് ഉണ്ടാക്കിയ ശേഷം അങ്ങനെ ഒരു നഖം കൂടി ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ പുലിമുരുകൻ എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ കിട്ടുന്നത്. എന്നാലും ഇത് കേരളത്തിൽ മാത്രം സെല്ല് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബ്രാൻഡ് എന്ന് പറയാം. അതായത് ഇതിൻ്റെ ഒറിജിനൽ പേര്, എക്സാക്ട്ലി പേര് വൈൽഡ് ടൈഗർ റം. എന്നാലും ഈ ഒരു ഇങ്ങനൊരു പേര് അവർ കൊടുക്കാൻ കാരണം തന്നെ ഇവർ പറയുന്നത് സപ്പോർട്ടിംഗ് ടൈഗർ കൺസർവേഷൻ ത്രൂ വൈൽഡ് ടൈഗർ ഫൗണ്ടേഷൻ. അതായത് ഇത് ഈ ഒരു കുപ്പി വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് ശതമാനം പൈസ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവർ ടൈഗർ സംരക്ഷണത്തിനായിട്ട്, അതായത് നമ്മുടെ കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് ഇവരുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇതിൻ്റെ അത് എമൗണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് 1500 രൂപയാണ്. പക്ഷേ നമ്മൾ മേടിച്ചപ്പോൾ ഒരു അല്പം കൂടുതൽ, ഏകദേശം 100 രൂപയോളം എക്സ്ട്രാ കൂടുതലായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മൂന്ന് മാസത്തേക്ക് നമ്മുടെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് എടുക്കാനായിട്ട് ഒരു അല്പം ഏകദേശം അടുത്ത് 100 രൂപ അടുത്തോളം നമുക്ക് ഏകദേശം കൂട്ടിയിട്ടുണ്ട് ഈ ഒരു മദ്യത്തിന്, അല്ലെങ്കിൽ എല്ലാത്തിനും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു കുപ്പിയും കൂട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കാര്യം വെച്ചാൽ, ഇവിടെ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഫോർ സെയിൽ കേരള ഓൺലി ആൻഡ് 42.86% വോളിയം ഉണ്ട്. സാധാരണ അമ്മേക്കാളും ഒരു അല്പം കൂടെ കൂടുതലുണ്ട് എന്ന് വേണം പറയാം, 42.86%. സോ ഇത് നൈസായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള മദ്യത്തേക്കാളൊക്കെ ഡിഫറൻറ്റാണ് എപ്പോഴും റമ്മ്. അത് ഇഷ്ടപ്പെടുന്നവരും കാണാം, ഇഷ്ടപ്പെടാത്തവരും കാണാം. സാധാരണ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് ചിലർക്കും ഇഷ്ടപ്പെടാതെ വരുന്നത്. പക്ഷേ ഏത് കാരണവശാലും ഇത് ഇഷ്ടപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതലുള്ള മറ്റൊന്നുമല്ല, നെക്സ്റ്റ് ദിവസം ഒരു ഹാങ് ഓവർ അത് ഒട്ടുമില്ലാതാകുന്ന ഒരു തരത്തിലുള്ള മദ്യമാണ് ഈ റമ്മ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സാധാരണ രീതിയിൽ ഉള്ള പോലെ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു അല്പം ടേസ്റ്റ് തന്നെ ഒരു അല്പം കൂടി നല്ലതാവാൻ സാധ്യത, കാരണം ഇതിന് ഈ ഒരു എമൗണ്ട് വിലയായതുകൊണ്ടാണ്. അത് ഏകദേശം 1500 രൂപ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായി ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ക്വാളിറ്റിയും അതോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ ബോട്ടിലിൻ്റെ പാക്കിംഗ് 100% നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് പകർത്താം, ഏകദേശം ഒരു പെഗോളം നമുക്ക് എടുക്കാം. പിന്നെ ഇത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവുമില്ല, നിങ്ങളൊക്കെ എന്നേക്കാളും വലിയ പുലികളാണ്. ഇനി എന്തായാലും സാധാരണ രീതിയിൽ റമ്മ് കുടിക്കുന്നതിന് ഒരു അല്പം വ്യത്യസ്തമായിട്ട്, കാരണം ഇത് ഇത്രയും രൂപയുടെയൊക്കെ സാധനമായതുകൊണ്ട് ഒരല്പം വ്യത്യസ്തമായിട്ട്, ഒരല്പം സ്റ്റൈലായിട്ട്, ഒരല്പം രുചി വ്യത്യാസ ഒരു ചേഞ്ചൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. ഞാൻ എന്തായാലും അതിൽ ഉപയോഗിക്കുന്നത് ഒരല്പം ലൈമ്, അതോടൊപ്പം തന്നെ ഐസ് ക്യൂബ്സ്, പിന്നെ സോഡ. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തായാലും മണം വളരെ നൈസാണ്. നമ്മൾ സാധാരണ റമ്മിനുണ്ടാകുന്ന കുത്തലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്താണ്, വേണമെങ്കിൽ പറയാം നല്ല സ്വീറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 2 നാരങ്ങയുടെ ലെമണിൻ്റെ പീസ്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്.
അപ്പോൾ എന്താ ഒരു ഫിനിഷിങ് ടച്ച് എന്ന രീതിയിൽ ഒരു ചെറിയ നാരങ്ങയുടെ പീസ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എന്താണോ ഇനി പുലിമുരുകൻ്റെ ടേസ്റ്റിംഗ് ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് സോ നൈസ്. സാധാരണ മറ്റുള്ള ഡാർക്ക് റമ്മിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബെറ്ററാണ്, സ്വീറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ രണ്ട് ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഒരല്പം നാരങ്ങാ കൂടെ ഇട്ടേക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്താണ്, അടിപൊളി സ്വീറ്റാണ്. സോ ഇറ്റ്സ് അമേസിംഗ്. സോ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും മേടിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഞാനിത് മേടിച്ചത് പാലയിലെ നെല്ലിയാനിയുള്ള ബിവറേജിൽ നിന്നാണ്. എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ തന്നെ കേരളത്തിൽ എങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ബിവറേജിൽ നിന്നും ഈ ഒരു സാധനം മേടിക്കാൻ കിട്ടും. മേടിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, 100% നിങ്ങൾക്ക് ആനന്ദകരമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി പോയാലെങ്കിൽ അതുവരെയൊക്കെ ഷോർട്ട് റൈറ്റ്.